ഇവിടുന്നാണ് തുടങ്ങുന്ന എൻട്രി. ഇതിന്റെ അകത്തേക്ക് നമുക്ക് കയറണുണ്ട്. അപ്പൊ ഇതിന് ടിക്കറ്റ് വന്നത് ഒരാൾക്ക് 400 പിള്ളേർക്ക് 280 ടിക്കറ്റ്. ഓക്കെ, ഇതിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന്റെ അകത്ത് നോക്കുമ്പോൾ കാറിലൊക്കെ ഓടിക്കളിക്കുന്നത് കാണാം. ഇതിനൊരു വലിയൊരു സക്കൂറിയും കാണാം കേട്ടോ. ഇതിന്റെ അകത്ത് കയറി കണ്ടപ്പോ വലിയ മരപ്പയ്മനുണ്ട്. ഇതിന്റെ ഉള്ളില് നമ്മള് കയറി കഴിഞ്ഞാല് നമുക്ക് രാത്രിയില് എങ്ങനെയാണ് നിൽക്കുന്നത് അത് ഇങ്ങനത്തെ ഒരു ഫീലിങ് നമ്മ ഇതിന്റെ അകത്ത് കയറി കിട്ടും. പിന്നെ വളരെ മനോഹരമായ രീതിയിലാണ് ഈ അക്വേറിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ടുപ്പുറത്തേക്ക് നമ്മ മാറിക്കഴിഞ്ഞപ്പോ അതിന്റെ കൂടെ ഒരു പെങ്കിന്റെ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തെടുത്ത ഒരു ഫിഷ് ടാങ്കും അതിന് താഴെ കുറച്ച് മീനുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായ രീതിയിലാണ് ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത്. പല പല കളറിലെ പെയിന്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗം. ഇതിന്റെ വേറൊരടുത്ത സെക്ഷനാണ് മീനുകളൊക്കെ കാലില് വന്ന് പറ്റുന്നത്. നമ്മുടെ പിള്ളേര് ഇവിടെ ഇരിപ്പുണ്ട്. അവര് കാല് വെള്ളത്തിലിട്ട് വെച്ചേക്കണ മീനുകൾ വന്ന് കുത്തിക്കൊണ്ടിരിക്കും കാലില്. അപ്പൊ വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ പല തരത്തിലുള്ള അക്വേറിയം സെറ്റപ്പ് അക്വേറിയങ്ങള് പല രീതിയിലും വർണ്ണവിസ്മയമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഓരോ അക്വേറിയവും പിന്നെ വേറൊരു അക്വേറിയം സെറ്റപ്പ് ഉണ്ട്. ഇതിന്റെ അടിക്കൂടി കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളെ അവിടെ കാണാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ള അക്വേറിയം പലതരത്തിലുള്ള അക്വേറിയം സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ റെഡി ആക്കി വെച്ചേക്കുന്നത്. പിന്നൊരു മത്സ്യകന്യാണ് ഒരു വർക്കൊക്കെ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള അക്വേറിയമാണ്. മീനുകളൊക്കെ ഓരോ അക്വേറിയത്തിലും പല തരത്തിലുള്ള മീനുകളെ കാണാം.
അക്വേറിയം പല രീതിയിൽ കോർണർ സെറ്റിംഗ് ഒക്കെ ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഉള്ള് തന്നെ ഫുൾ അക്വേറിയം സെറ്റപ്പ് തന്നെയാണെന്ന് പറയാം. ഈ അക്വേറിയം വളരെ വിസ്മയമായ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടി നമുക്ക് നൂറിന്ന് കയറി അതിന്റെ അടിയിൽ കൂടി കയറി വന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യാം.